ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമുക്ക് മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട പലഹാരമായ പാലപ്പം തയ്യാറാക്കാം കേട്ടോ ഈ പാലപ്പം നമ്മൾ ട്രഡീഷണൽ രീതിയിൽ കപ്പി കാച്ചി തയ്യാറാക്കി എടുക്കുന്ന പാലപ്പമാണ് അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം ആദ്യം നമുക്ക് പാലപ്പത്തിന് ആവശ്യമുള്ള പച്ചരി ഒന്ന് കുതിർത്തെടുക്കണം ഞാനിവിടെ രണ്ട് കപ്പ് പച്ചരിയാണ് എടുത്തിരിക്കുന്നത് അതൊരു ബൗളിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇത് റേഷൻ പച്ചരിയാണ് കേട്ടോ അധികം പശ ഇല്ലാത്ത പച്ചരി എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം ചില പച്ചരിക്ക് നല്ല പശ കാണും അങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് പാലപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയില്ല ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം ഞാനിവിടെ ഒരു മൂന്ന് തവണ നന്നായിട്ട് കഴുകിയെടുക്കുന്നുണ്ട് ഇതിൽ കഴുകി ആ ഒരു വെള്ളം തെളിയുന്നത് വരെ നന്നായിട്ട് കഴുകിയെടുക്കണം കാരണം അരി നന്നായിട്ട് കുതിർന്നതിന് ശേഷം നമ്മളിത് കഴുകാറില്ല കേട്ടോ ഇനി ഇതിൽ വെള്ളമൊക്കെ ഊറ്റി മാറ്റി കൊടുക്കാം ഇവിടെ അരി നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുതിരാനായിട്ട് വെക്കണം ഇവിടെ അരി മുങ്ങി കിടക്കുന്ന പാകത്തിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എടുത്തിരിക്കുന്ന ആ ബൗളിൻ്റെ മുക്കാൽ ഭാഗത്തോളം വെള്ളം ഒഴിച്ചു കൊടുത്തു ഇനി മൂടി വെച്ചിട്ട് നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം കുറഞ്ഞൊരു നാല് മണിക്കൂറെങ്കിലും നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം അപ്പോഴാണ് അരി നല്ല പാകത്തിന് കുതിർന്ന് കിട്ടുക ഇവിടെ അഞ്ച് മണിക്കൂറോളം ഞാൻ കുതിർത്ത് എടുത്തിട്ടുണ്ട് അരി നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് അരയ്ക്കാൻ പാകത്തിനായിട്ടുണ്ട് ഇനി ഇതിൽ വെള്ളം ഊറ്റി മാറ്റിയതിന് ശേഷം അരയ്ക്കാനായിട്ട് തുടങ്ങാം ഞാനിവിടെ മിക്സിയുടെ വലിയ ജാറിലേക്ക് പകുതി അരി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ രണ്ട് തവണയായിട്ടാണ് കേട്ടോ അരച്ചെടുക്കുന്നത് ഒറ്റ ഒറ്റത്തവണയായിട്ട് അരയ്ക്കാൻ പറ്റുമെങ്കിൽ ഒരു തവണയായിട്ട് അരച്ചെടുക്കാവുന്നതാണ് ഇവിടെ ഞാൻ പകുതി അരി ചേർത്ത് കൊടുത്തു ഇനി അരയും ഭാഗത്തുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം ഏകദേശം കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തു അടിക്ക് ഒരുപാട് വെള്ളം ചേർത്ത് കൊടുക്കണ്ട കേട്ടോ ഇടയ്ക്ക് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ കുറേശ്ശെ വെള്ളം ഒഴിച്ചെടുത്ത് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം ഇവിടെ ഞാൻ നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് അതൊരു പാത്രത്തിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതുപോലെ തന്നെ രണ്ട് തവണയായിട്ട് നമ്മൾ അരി അരച്ചെടുത്തു ഇനി അടുത്തതായിട്ട് അരച്ച മാവിൽ നിന്നും കുറച്ചെടുത്തിട്ട് നമുക്കൊന്ന് കപ്പി കാച്ചണം ഒരു പാനിലേക്ക് കാൽ കപ്പ് മാവ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഒന്നര കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം കാൽ കപ്പ് മാവിനാണ് കേട്ടോ ഒന്നര കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നത് ഈ വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി മീഡിയം ഫ്ലെയിമിനോ ലോ ഫ്ലെയിമിനോ ഇടയിലിട്ട് ഇത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഇത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം ഇത് വളരെ ഫാസ്റ്റായിട്ട് തന്നെ കുറുകി വരും കേട്ടോ അതുകൊണ്ട് കൈവിടാതെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് കട്ട പിടിച്ചിട്ട് അടിയിൽ പിടിക്കാനുള്ള സാധ്യതയുണ്ട് ഇവിടെ മാവ് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് കണ്ടില്ല ഒട്ടും കട്ട കെട്ടാതെ തന്നെ കിട്ടിയിട്ടുണ്ട് ഈ ഒരു പരുവത്തിൽ മതിയാകും കേട്ടോ കാരണം ഇത് ഇരിക്കും തോറും ഒന്നും കൂടി കുറുകി വരും കപ്പി കാച്ചത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വാങ്ങി വെക്കാം ഇത് നന്നായിട്ടൊന്ന് തണുത്ത് കിട്ടണം കേട്ടോ ഇനി അടുത്തായിട്ട് നമുക്ക് മിക്സഡ് ജാറിലേക്ക് ഒരു കപ്പ് തേങ്ങ ചെരുവ് ചേർത്ത് കൊടുക്കാം രണ്ട് കപ്പ് അരിക്ക് ഒരു കപ്പ് തേങ്ങ ചുരുവതാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇത് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കണം ഒറ്റയടിക്ക് ഒരുപാട് വെള്ളം ചേർക്കാതെ കുറേശ്വ വെള്ളം ഒഴിച്ചിട്ട് നല്ല ഫൈനായിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം ഇനി തേങ്ങ എടുക്കുമ്പോൾ ഒരുപാട് മൂത്ത തേങ്ങ എടുക്കാൻ പാടില്ല കേട്ടോ ഇവിടെ ഞാൻ തേങ്ങ നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരക്കപ്പ് ചോറ് ചേർത്ത് കൊടുക്കാം ഈ ചോറിന് പകരം അവലുണ്ടെങ്കിൽ അരക്കപ്പ് അവൽ ചേർത്ത് കൊടുത്താലും മതിയാവും അവൽ നല്ല കുതിർത്തതിന് ശേഷം ചേർത്ത് കൊടുക്കണം ഇതിലേക്ക് തണുക്കാനായിട്ട് മാറ്റി വെച്ചിട്ട് കപ്പി കാച്ചത് ചേർത്ത് കൊടുക്കാം ഇനി അടുത്തതായിട്ട് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് നമുക്കിവിടെ മധുരത്തിൻ്റെ ആവശ്യമുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിവിടെ മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അര ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം അത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇനി ആവശ്യമുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം ആദ്യം ഒരു കാൽ കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അരഞ്ഞതിന് ശേഷം ആവശ്യമെങ്കിൽ വീണ്ടും വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതെല്ലാം കൂടി നല്ല ഫൈനായിട്ട് ഒന്ന് അരച്ചെടുക്കാം ഇവിടെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അരയ്ക്കുമ്പോൾ നമ്മൾ വെള്ളത്തിൻ്റെ അളവ് കൂടിപ്പോവാൻ പാടില്ല കേട്ടോ അളവ് കുറഞ്ഞാൽ നമുക്ക് പിന്നീട് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇത് അരി അരച്ച് വെച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ ഈ കപ്പി കാച്ചി പാലപ്പം ഉണ്ടാക്കുമ്പോഴാണ് നല്ല ട്രഡീഷണൽ രീതിയിലുള്ള പാലപ്പം കിട്ടുക നമ്മൾ ഇൻസ്റ്റൻ്റ് ആയിട്ടൊക്കെ പല രീതിയിലും പാലപ്പം തയ്യാറാക്കാറുണ്ട് അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഇതിൻ്റെ ടേസ്റ്റും തമ്മിൽ തികച്ചും വ്യത്യസ്തമാണ് കേട്ടോ ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ ആദ്യം അരി അരച്ചതും രണ്ടാമത് തേങ്ങയും ചോറൊക്കെ അരച്ചതും കൂടെ നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടണം ഇവിടെ തവികൊണ്ട് ഞാൻ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുന്നുണ്ട് പാലപ്പത്തിൻ്റെ മാവ് ഇവിടെ ഞാൻ അരച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഞാൻ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് മാവ് തയ്യാറാക്കി എടുത്തിരിക്കുന്നത് ഇനി മൂടി വെച്ചിട്ട് ഇത് പുളിക്കാനായിട്ട് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം ഞാനിവിടെ ഓവർനൈറ്റ് പുളിക്കാനായിട്ട് വെക്കുന്നുണ്ട് കേട്ടോ കുറഞ്ഞൊരു ഏഴ് മണിക്കൂറെങ്കിലും വേണം നല്ല ചൂടുള്ള ക്ലൈമറ്റ് ആണെങ്കിൽ ഏഴ് മണിക്കൂർ കൊണ്ട് തന്നെ നല്ല പുളിച്ച് റെഡിയാക്കി കിട്ടും നല്ല തണുത്ത കാലാവസ്ഥയിലാണെങ്കിൽ കുറച്ചുകൂടി ടൈം എടുക്കും ഇവിടെ ഞാൻ നൈറ്റിൽ മാവ് അരച്ച് റെഡിയാക്കി റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചു മോർണിങ്ങിൽ മാവ് നന്നായിട്ട് പതഞ്ഞു പൊങ്ങിയിട്ടുണ്ട് നമ്മൾ കാൽ ഭാഗം മാത്രമാണ് മാവ് അരച്ച് റെഡിയാക്കി വെച്ചിരുന്നത് കണ്ടില്ലേ ഇപ്പോഴും നന്നായിട്ട് പൊങ്ങിയിട്ട് ഇതുകൊണ്ട് ഈ ഒരു ഭാഗം വരെ മാവ് പൊങ്ങിയിട്ടുണ്ടായിരുന്നു ഞാനിപ്പോൾ അധികം തുളവി പോകാതിരിക്കാൻ വേണ്ടി പാത്രം ഒന്ന് ഷേക്ക് ചെയ്തിട്ട് മാവ് ചെറുതായിട്ടൊന്ന് താത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ഏർത്തതിന് ശേഷം ഒരുപാടിട്ടങ്ങ് കുത്തി കളക്കാനായിട്ട് പാടില്ല കേട്ടോ ലൈറ്റായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നമ്മൾ ആ പതഞ്ഞു പൊങ്ങിയതൊന്നും ഒരുപാടങ്ങ് താന്നുപോകാനും പാടില്ല ഇതുപോലെ ലൈറ്റായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഉപ്പ് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം ഇനി നമുക്ക് കുക്ക് ചെയ്യാനായിട്ട് തുടങ്ങാം ഇനി അപ്പച്ചട്ടി അടുപ്പിൽ വെച്ച് ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം അതിലേക്ക് ഒരു ഒരുതവി മാവ് കോരി ഒഴിച്ചു കൊടുക്കാം അപ്പം വലിപ്പത്തിനനുസരിച്ച് മാവ് കോരി ഒഴിക്കേണ്ടതാണ് അതിനുശേഷം ഇതുപോലെ വട്ടത്തിൽ നന്നായിട്ടൊന്ന് ചുറ്റിച്ചെടുക്കാം ഇപ്പം തന്നെ ചെറുതായിട്ട് ബബിൾസൊക്കെ വന്നിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇത് നന്നായിട്ട് ബബിൾസ് വന്ന് തുടങ്ങുന്ന സമയത്ത് മൂടി വെച്ചിട്ട് വളരെ കുറച്ച് സമയം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഫ്ലെയിം അധികം ആകാനും പാടില്ല പെട്ടെന്ന് കരിയാനുള്ള സാധ്യതയുണ്ട് വളരെ കുറച്ച് സമയം മൂടി വെച്ചിട്ട് കുക്ക് ചെയ്യാം നമ്മുടെ പാലപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് എടുത്തൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പാലപ്പമാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പമാണ് ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള പാലപ്പവും തയ്യാറാക്കിയെടുക്കാം നന്നായിട്ട് ചൂടായ അപ്പച്ചട്ടിയിലേക്ക് ഒരു തവും മാവ് ഒഴിച്ചിട്ട് നന്നായിട്ട് വട്ടത്തിലൊന്ന് ചുറ്റിച്ചെടുക്കാം നല്ല ബബിൾസ് വന്ന് തുടങ്ങുന്ന സമയത്ത് നമുക്ക് മൂടി വെച്ചിട്ട് കുറച്ച് സമയം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം വളരെ കുറച്ച് സമയം ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതിയാവും അപ്പം അപ്പം പാകത്തിന് കുക്കായിട്ടുണ്ട് ഇതെടുത്ത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള പാലപ്പവും കുക്ക് ചെയ്തെടുക്കാം ഇവിടെ പാലപ്പം മുഴുവൻ റെഡി ആയിട്ടുണ്ട് കണ്ടെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ പാലപ്പം കിട്ടിയിട്ടുണ്ട് നമ്മൾ കാറ്ററിംഗ് പാലപ്പവും നമ്മുടെ ഹോട്ടലിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പാലപ്പം ഉണ്ടല്ലോ ആ ഒരു പാലപ്പത്തിൻ്റെ ടേസ്റ്റാണ് കേട്ടോ ഈ പാലപ്പത്തിന് നമ്മൾ കപ്പി കാച്ചുന്ന പാലപ്പത്തിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് നമ്മൾ ട്രഡീഷണൽ രീതിയിൽ പാലപ്പം തയ്യാറാക്കുന്നത് കപ്പ് കാച്ചിട്ടാണ് ഈ കപ്പി കാച്ചെടുക്കാനായിട്ട് അധിക സമയമൊന്നും വേണ്ട ഒരു അഞ്ചാറ് മിനിറ്റ് കൊണ്ട് തന്നെ കപ്പി കാച്ചെടുക്കാം അപ്പോൾ നമ്മുടെ പാലപ്പം മുഴുവൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പമാണ് നല്ല പൂ പോലെ സോഫ്റ്റ് ആണ് കേട്ടോ ഇനി പാലപ്പം ഉണ്ടാക്കിയിട്ട് റെഡി ആയില്ല എന്ന് ആരും ഇനി പരാതി പറയരുത് എല്ലാവരും ഇതേ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കണം ഇനി സൈഡ് മുറിഞ്ഞിട്ട് ഒരല്പം ബ്രൗൺ ഷെയ്ഡിലുള്ള പാലപ്പമാണ് വേണ്ടതെങ്കിൽ കുറച്ച് സമയം കൂടി ഫ്ലെയിം കൂട്ടിയിട്ട് കുക്ക് ചെയ്തെടുത്താൽ മതിയാകും ഇതിനു മുമ്പ് നമ്മൾ ചാനലിൽ പാലപ്പത്തിൻ്റെ കുറേ റെസിപ്പികൾ അപ്ലോഡ് ചെയ്തിരുന്നു കാണാത്തവരുണ്ടെങ്കിൽ അതുകൂടി കയറി കണ്ടേക്കേ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തന്നെ കൻറ്റ് ചെയ്യാനും മറക്കരുത് വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബായ്